വേണ്ട. അടിപൊളി, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ആരോട് പറഞ്ഞ എത്ര ചെറുതാന്ന്. ലുലുമാള അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലുലുമാളാണ്. കോഴിക്കോട് ലുലുമാള നല്ല വലിപ്പമുണ്ട് കേട്ടോ. ആര് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല, അത്രയും വലിപ്പത്തിൽ തന്നെയാണ് ലുലുമാളുള്ളത്. ഇതിനോട് താഴത്തൊരു തോടുണ്ട്, അതാണ് ഇതിൻ്റെ മനോഹാരിത. അടിപൊളിയാക്കിയാൽ നല്ല രസമുണ്ടാവും. വേണ്ടോ ചെടികളൊക്കെ വെച്ച്, ഫുൾ ചെടികൾ വെച്ചിട്ടുണ്ടോ കേട്ടോ. ബാക്കോട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ എന്തായാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറ്റും. ഉള്ളിലൊക്കെ പുറം ഭാഗത്തേ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അടിപൊളി കുറച്ചാണ്. അപ്പം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ആ ലുലുമാളിൻ്റെ. ഏകദേശം 4 വീഡിയോ ഇതിന് മുന്നേ നമ്മൾ കോഴിക്കോട് ലുലുമാളിൻ്റെ ചെയ്തിരുന്നു. അപ്പോൾ 5-ാമത്തെ വീഡിയോ ഉണ്ടത്. അവിടുത്തെ ഇതാണിത്, ഒരു 2 ഗേറ്റ് എന്ന് പറഞ്ഞു. അതിൽ ഒരു ഗേറ്റാണിത്, ഒരു മെയിൻ ഗേറ്റ് അപ്പുറത്താണ്. അപ്പോൾ ഈ റോഡ് തന്നെ ഒരു കർവാണ്. അപ്പോൾ ആ ഗേറ്റിൻ്റെ ഭാഗമാണ് കാണുന്നത്. പിന്നെ ഈ ഗേറ്റിൻ്റെ സൈഡിലൊക്കെ പരസ്യങ്ങൾ ചെയ്യാനുള്ള ബോർഡുകൾ ഇട്ടാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത് ഉദ്ഘാടനം ഏകദേശം അടുത്ത വരെ. ഞാൻ കഴിഞ്ഞ ഡിസംബറിലൊക്കെ ഉദ്ഘാടനം ഉണ്ടെന്നൊക്കെ പറഞ്ഞത് ഏകദേശം അത് കഴിഞ്ഞിട്ട് 5 മാസമായി. എന്തായാലും ഇപ്പോൾ ഉദ്ഘാടനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. ഗേറ്റൊക്കെ മനോഹരമായി, അതുപോലെ എന്താ പറയുക, ചെടികളും മറ്റുള്ള സംഭവങ്ങളൊക്കെ പിടിപ്പിച്ച് ഉദ്ഘാടനത്തിനോട് അനുബന്ധിച്ചുള്ള എല്ലാ ഘടകങ്ങളും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഉദ്ഘാടനം നമുക്ക് അടുത്ത് പ്രതീക്ഷിക്കാം. അപ്പോളേ ഇത് കണ്ടില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും നമ്മൾ ലുലുമാള് ഉദ്ഘാടനം കഴിഞ്ഞാലുള്ള അവസ്ഥട്ടാ. ഈ റോഡിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഈ ഒരു കളറിൽ ഇങ്ങോട്ട് കത്തി നിൽക്കുകയാണ്. ആകാശം കണ്ടില്ലേ നിങ്ങൾ, അടിപൊളി സ്റ്റൈല്. നമ്മൾ കോഴിക്കോട് ലുലുമാള് എന്ന് പറയുന്നത് അടിപൊളി തന്നെയാണ്. അടിപൊളി അടിപൊളിയാണ്. പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉള്ളിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് എന്തെയ്യണം, അതിൽ കാണിക്കാൻ വയ്യ. കാരണം വെച്ചാൽ അങ്ങോട്ട് സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്, കടക്കാൻ പറ്റില്ല. അപ്പോൾ പുറത്തുനിന്നുള്ള ഭാഗങ്ങൾ നമുക്ക് എടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രം. ഇനി അതും കഴിയുമെന്ന് അറിയില്ല കേട്ടോ, നമ്മൾ എടുക്കണുണ്ടെന്ന് മാത്രം ഉണ്ടല്ലേ. പിന്നെ യൂസഫ് അലിക്ക ഒന്നും വിചാരിക്കില്ലായിരിക്കും, നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും ഇതാ നോക്കി നോക്കിയാണ് ഈ ഗ്ലാസ്സൊക്കെ അത്രയും ക്ലിയർ ആയിട്ട്. ആ ഫ്രണ്ട് ഗ്ലാസ് അതിൻ്റെ മനോഹാരിത കൊണ്ടും. പിന്നെ അവിടെ 2 പരസ്യ ബോർഡുകൾ ഉണ്ട്, 3 ഒരു വലുതും 3 ചെറുതും, കണ്ടില്ലേ. അപ്പം 4 പരസ്യ ബോർഡുകൾ അവിടെ തന്നെ വരാനുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒരുപാടുണ്ടോ, നമ്മൾ വിചാരിക്കുന്ന മാതിരിയല്ല. നമ്മൾ ഇവിടെ നിന്ന് വിചാരിക്കും ആ അത്ര ഉള്ളു. ആ സൈഡ് കാണിച്ചതില്ല, ഒരു തോടുണ്ട് സൈഡിലൂടെ പോണ്. ആ തോടിൻ്റെ സൈഡ് കൂടി കുറേ ലോങ്ങിലേക്കുണ്ട്. പിന്നെ പാർക്കിങ്ങൊക്കെ പുറത്തുതന്നെ കേട്ടോ, അണ്ടർ പാർക്കിംഗ് ഒന്നുമല്ല, പുറത്തുതന്നെ ഒരുപാട് സൗകര്യമുണ്ട്. ബാക്കിലേക്കും അങ്ങോട്ടൊക്കെ വണ്ടികൾ, ഒരുപാട് വണ്ടികൾ നിർത്തിയിട്ടുള്ള സൗകര്യം ഇവിടെ തന്നെ ഉണ്ട്. അണ്ടർ പാർക്കിങ്ങിനൊന്നും ആവശ്യമില്ല, അത്രയും സൗകര്യങ്ങളാണ്, കണ്ടില്ലേ. ഇനി ഇതിൻ്റെ മറ്റൊരു ഭാഗം ഞാൻ കാണിച്ചിരുന്നത് ഇവ വേറെ ലെവലാണ്. വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇനിയിപ്പോൾ ഇവിടുത്തെ മെയിൻ വീച്ച് എന്ന് പറഞ്ഞാൽ ഈ റോഡ് ഇത്രേ വീതിയുള്ളൂ. അപ്പോൾ ഇവിടെ ബ്ലോക്ക്, അതായത് മാങ്കാവ് പൊതുവെ ബ്ലോക്കാണ്. അതുപോലെ നമ്മുടെ മിംസ് ഹോസ്പിറ്റലും അവിടെ 2 ഇടയിലായി കിടക്കുന്നതുകൊണ്ട്. പിന്നെ ഇവിടെ നിന്നൊരു ബൈപ്പാസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ബ്ലോക്ക് മസ്റ്റാണ്, നല്ല ബ്ലോക്ക് ഉണ്ടാവും കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ എന്താ പറയുക, അടുത്ത നമുക്ക് ഉദ്ഘാടനം ഇതാ. ഈ ഗേറ്റാണ് ഞാൻ 2-3 തോട്ടം കാണിച്ചത്, പ്രധാന ഗേറ്റ്, പ്രധാന മെയിൻ ഗേറ്റാണ്. ഇവിടെ ഡബിൾ ഗേറ്റാണുള്ളത് കേട്ടോ. അവിടെ സെക്യൂരിറ്റി അപ്പുറത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പുറത്ത് നിന്ന് ഫോട്ടോ ഇത് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ അവിടെ മുന്നിൽ കയറിയിട്ട് എടുക്കാനുള്ള അനുവാദമില്ല, മുന്നേ ഇതുപോലെ താക്കീത് ചെയ്ത് വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആണല്ലേ, ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കി നോക്കിയാണെങ്കിൽ എത്ര ലോങ്ങിലേക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ സോളാറ് സിസ്റ്റം ഉണ്ട്, ഘടിപ്പിച്ചിട്ടുണ്ടല്ലോ ആ കാണാനാണ്. സോളാർ സിസ്റ്റം ഉണ്ട്. അതുപോലെ എന്താ പറയുക, ഗാർഡൻ ഉണ്ടല്ലേ, സൈഡ് മൊത്തം ചെടികളൊക്കെ പിടിപ്പിച്ചിട്ട് അത്രയും പാർക്കിങ്ങോട് കൂടിയിട്ട്. അപ്പോൾ അതുപോലെ ഓരോരോ വാഹനങ്ങൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരുപാട് വർക്കുകൾ നല്ല ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ കണ്ട പാടെ സംഭവം അതായത് ഇനിയിപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്താൻ സാധ്യതയുണ്ട്. കാരണം ലുലുമാള് സ്റ്റോപ്പ്, കാരണം ഈ മാങ്കാവിൻ്റെ ഇതിൻ്റെ ഇടയിലായതുകൊണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ എത്തും. എന്തായാലും ഇവിടെ നല്ലൊരു വികസനം ഉണ്ടാവും. കാരണം കോഴിക്കോടിൻ്റെ ഒരു ഭാഗം തന്നെ ഈ ഭാഗത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ നമ്മൾ എവിടെ ലുലുമാള് ഓപ്പണായാലോ കണ്ടതാണ് ആ ഭാഗം അങ്ങോട്ട് വികസിക്കും. കാരണം കൊച്ചിയാണല്ലോ, ഇടപ്പള്ളിയിൽ വന്ന് ഇടപ്പള്ളി ഇപ്പം തുരുതുര സെറ്റപ്പുകളെ, അതുപോലെ ഈ ഭാഗത്തിപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ സംഭവങ്ങൾ വന്നാൽ ലുലുമാളൊക്കെ പ്രത്യേകിച്ച് വന്നാൽ എന്തായാലും ഇതിൻ്റെ ചുറ്റോടുള്ള ഭൂമിയൊക്കെ ഭയങ്കര വില ആയിരിക്കും കേട്ടോ, അത് ഉറപ്പാണ്. കണ്ടില്ലേ നിങ്ങൾ.
സൂപ്പർ, വേറെ ലെവലട്ടാ. മാളിന്റെ ഇരുവശങ്ങളിൽ ഒരു ഭൂമിന്റെ വില 50 ലക്ഷം വരെ എത്തിയിട്ടുണ്ട് ഒരു സെന്റിനെട്ടോ. അപ്പോ എന്തായാലും ഇതിന്റെ അടുത്തൊക്കെ ഭൂമി കിട്ടുന്ന ഒരു എടുത്തുള്ളിട്ടാ, വേറെ ലെവലായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലുലു മാളിന്റെ ഏരിയ നേട്ടോ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ഉടൻ വരും, അന്ന് നമുക്ക് ഉദ്ഘാടനത്തിന്റെ വീഡിയോ ഇടാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ ഷെയർ ഒക്കെ ചെയ്ത് ഉഷാറാക്കാം.